ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുന്നതിനിടെ പുതിയ പ്രതിസന്ധി ലബനനിലെ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയും യുദ്ധമുഖത്ത് സജീവമായിട്ടുണ്ടെന്ന വിവരങ്ങൾ ഗസ മുനമ്പിൽ കരയുദ്ധം ആരംഭിച്ചാൽ ഇസ്രായേൽ വലിയ വില നൽകേണ്ടിവരുമെന്ന് ഹിസ്ബുള്ള ഭീകരർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തെക്കൻ ലബനനിൽ ഇസ്രായേൽ പ്രത്യാക്രമണത്തിന്റെ ഭാഗമായി ഷെല്ലാക്രമണവും ഡോൺ ആക്രമണവും നടത്തുകയും ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ റോക്കറ്റുകളും മിസൈലുകളും തൊടുത്തുവിടുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് ഹിസ്ബുള്ളയുടെ ഉപനേതാവ് ഷെയ്ഖ് നൈം കാസിമിന്റെ മുന്നറിയിപ്പ് തങ്ങളുടെ ആറ് പോരാളികളാണ് ശനിയാഴ്ച കൊല്ലപ്പെട്ടത് ഗാസയിൽ ഇസ്രായേൽ കര ആക്രമണം ആരംഭിച്ചാൽ ഹിസ്ബുള്ളയും പോരാട്ടത്തിൽ പങ്കുചേരും എന്ന് ഹമാസും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ പ്രതിരോധ സേന വക്താവും പ്രതികരിച്ചിട്ടുണ്ട് ഹിസ്ബുള്ള ലബനനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണ് എന്നും ഹിസ്ബുള്ള ഭീകരർ സ്ഥിതിഗതികൾ വഷളാക്കുകയാണ് എന്നും ഇസ്രായേൽ പ്രതിരോധ സേന വക്താവ് ജോനാഥൻ കോൺറേക്കസ് പറഞ്ഞു ഹിസ്ബുള്ള അപകടകരമായ കളിയാണ് കളിക്കുന്നത് എന്നാണ് വീഡിയോ സന്ദേശത്തിലൂടെ അദ്ദേഹം പ്രതികരിച്ചത് ഹിസ്ബുള്ളയുടെ വിവിധ കേന്ദ്രങ്ങൾ ഞങ്ങൾ തകർത്തെറിഞ്ഞു അതിർത്തിയിലെ വിവിധ ഇൻഫ്രാസ്ട്രക്ചറുകൾ തകർത്തു ഹിസ്ബുള്ള വെടിയുതിർത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾ ആക്രമണം നടത്തി നിരവധി ഹിസ്ബുള്ള ഭീകരരെ ഞങ്ങൾ വധിച്ചു ഗാസയിലെ തീവ്രവാദികൾക്ക് വേണ്ടി രാജ്യത്തെ അപകടത്തിലാക്കാൻ ലബനൻ തയ്യാറാണോ എന്നും അദ്ദേഹം ചോദിക്കുന്നു ഓരോ ദിവസവും ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങളുടെ തോത് കൂടുകയാണ് ഹിസ്ബുള്ള ഭീകരർ ഇസ്രായേലിലേക്ക് നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിവിധ തരം ആയുധങ്ങൾ ഉപയോഗിച്ച് ഹിസ്ബുള്ള സ്ഥിതിഗതികൾ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ലബനനെയാണ് ദോഷകരമായി ബാധിക്കുന്നത് അവർക്കൊന്നും നേടാനില്ല എന്നാൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും ഹിസ്ബുള്ളയുടെ വെടിവയ്പിൽ നിരവധി ഇസ്രായേലികളും സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹിസ്ബുള്ള ഭീകരർ നുഴഞ്ഞുകയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ നടത്തുന്ന എല്ലാ ആക്രമണങ്ങൾക്കും ഉത്തരവാദി ലബനൻ സ്റ്റേറ്റ് ആയിരിക്കുമെന്നും ജോനാഥൻ കോൺറേക്കസ് പറഞ്ഞു അതേസമയം വളരെ വേദനിപ്പിക്കുന്ന മറ്റൊരു വാർത്ത ഗാസയിൽ നിന്ന് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം 22,000 കുപ്പി വെള്ളമാണ് 23 ലക്ഷം ജനങ്ങൾക്ക് കുടിക്കാനായി ഗാസയിൽ സഹായമായി എത്തിച്ചത് 20 ട്രക്കുകളിൽ 4 എണ്ണത്തിൽ മരുന്നുകളായിരുന്നു നിലവിൽ 200 ട്രക്കുകൾ റഫ കടക്കാൻ അനുമതി കാത്ത് സിനായ് മേഖലയിലുണ്ട് 930 മെട്രിക് ടൺ ഭക്ഷ്യസാധനങ്ങൾ അതിർത്തിയിലുണ്ട് എന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം അധികൃതർ അറിയിച്ചിരുന്നു 5.2 ലക്ഷം പേർക്കാണ് ഇതുവരെ ഭക്ഷ്യസാധനങ്ങൾ എത്തിച്ചിരുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് 11 ലക്ഷം പേർക്കായി കൂട്ടേണ്ടിവരുമെന്നും വൻതോതിലുള്ള ഭക്ഷ്യസംഭരണം ആവശ്യമാണെന്നും അധികൃതർ വിലയിരുത്തുന്നു ഇന്ധനം എത്തിക്കാൻ അനുവദിക്കില്ല എന്ന ഇസ്രായേൽ നിലപാട് മൂലം ഗാസയാകെ ഇരുട്ടിലാകുന്ന സ്ഥിതിയാണ് അവസാന കടൽ ജല ശുദ്ധീകരണ പ്ലാന്റും പൂട്ടാനൊരുങ്ങുന്നു ഗാസയിൽ കുടുങ്ങിക്കിടക്കുന്ന വിദേശ പാസ്പോർട്ട് ഉടമകളെയും ജൂതവംശജരെയും മറ്റും റഫ അതിർത്തി തുറന്ന സാഹചര്യത്തിൽ ഈജിപ്തിൽ എത്തിക്കാനും ശ്രമം നടക്കുന്നുണ്ട് ഇതിൽ 600 പേരെങ്കിലും US പൌരന്മാരാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്